നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ ഉത്തരവാദികളായവർക്ക് എതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മന്ത്രിസഭ അറിയാതെ എടുത്ത തീരുമാനമാണ് ഇതെന്നും കോടിയേരി. വിദ്യാഭ്യാസ വായ്പ പിരിച്ചെടുക്കൽ രാജ്യത്തെ നമ്പർ വൺ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. റാന്നിയുടെ 32 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പര തുടരുന്നു. റാന്നിയുടെ കുടിയേറ്റ കാലം മുതൽ ഇതുവരെയുള്ള വികസനത്തെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ CJ ഈശോ വിലയിരുത്തുന്നു. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം നടന്നു. വാർത്തകൾ വിശദമായി. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ ഉത്തരവാദികളായവർക്ക് എതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 2005 June 1 അടിസ്ഥാന തീയതിയാക്കിയത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഈ ദിവസത്തിന് മുമ്പ് കയ്യേറ്റം നടത്തിയവരുടെ പട്ടിക പുറത്തുവിട്ടാൽ ആരെ സഹായിക്കുവാനാണ് റവന്യൂ മന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നടപടി സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും കോടിയേരി പറഞ്ഞു. മന്ത്രിസഭ അറിയാതെ എടുത്ത തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്നും കോടിയേരി പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പ പിരിച്ചെടുക്കൽ രാജ്യത്തെ നമ്പർ വൺ കോർപ്പറേറ്റുകളിൽ ഒന്നായ റിലയൻസിനെ ഏൽപ്പിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും SBT പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. 128 കോടി പിരിച്ചെടുക്കുന്നതിന് 62 കോടി റിലയൻസിന് സൌജന്യമായി നൽകി SBT കരാറിൽ ഏർപ്പെട്ടതായാണ് അറിയുന്നത്. കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നും കോടികൾ കോഴ വാങ്ങിയാണ് SBT ഇത്തരമൊരു കരാറിൽ ഏർപ്പെടുന്നതെന്നും VS കുറ്റപ്പെടുത്തി. SBTക്ക് 8430 വിദ്യാഭ്യാസ വായ്പകളിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ളത് 128.37 കോടി രൂപയാണ്. അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് അസറ്റഡ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ് വായ്പ പിരിവ് നടത്തുന്നത്. 62 കോടിയുടെ സൗജന്യം വായ്പ എടുത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ഈ 62 കോടിയുടെ സൗജന്യം നൽകണമെന്നും VS ആവശ്യപ്പെട്ടു. കൂടിയ നിലവാരമുള്ള ടൈൽസിന്റെ വില വാങ്ങി കുറഞ്ഞ ഗുണനിലവാരമുള്ള ടൈൽ നിലവാരം തിരുത്തിയ ശേഷം വിതരണം ചെയ്ത കട ഉടമയ്ക്കും ഒരേ ഗുണത്തിലുള്ള ടൈൽസ് വ്യത്യസ്ത നിറത്തിൽ നിർമ്മിച്ച കമ്പനിക്കും പത്തനംതിട്ട ജില്ലാ കൺസ്യൂമർ ഫോറം 62,000 രൂപ പിഴ വിധിച്ചു. റാന്നി പഴവങ്ങാടി സ്വദേശി വലിയ തുണ്ടിയിൽ പനവേലിൽ വീട്ടിൽ ബിജി ജോണിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ കൺസ്യൂമർ ഫോറത്തിന്റെ വിധി. ഇറ്റാലിക്ക ടൈൽസിന്റെ പാക്കറ്റിന് 1040 രൂപ വിലയുള്ള മിസ്റ്റ് ബിനാക്ക പ്രീമിയം ഇറ്റാലിക്ക ടൈൽസ് 92,000 രൂപയ്ക്കാണ് കോഴഞ്ചേരി മാരാമണ്ണിലെ സെറാമിക് വേൾഡ് എന്ന സ്ഥാപനത്തിൽ നിന്നും വാങ്ങിയത്. സൈറ്റിൽ എത്തിച്ചു നൽകിയത് പാക്കറ്റിന് 850 രൂപ വിലയുള്ള ഗുണനിലവാരം കുറഞ്ഞ സൂപ്പർ ഫൈൻ ടൈൽസ് ആയിരുന്നു. ഗുണനിലവാരത്തെക്കുറിച്ച് കമ്പനിയെ അറിയിച്ചിട്ടും പ്രതിവിധി കാണാത്തതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് റിനോ സാക്ക വടക്കത്ര മുഖാന്തരം പത്തനംതിട്ട ജില്ലാ കൺസ്യൂമർ ഫോറത്തിൽ BG ജോൺ പരാതി നൽകിയത്. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഫോർ ഫാസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ്. ദ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് പാക്കേജ് ജസ്റ്റ് ഫോർ ₹950. ലിപിഡ് പ്രൊഫൈൽ ആൻഡ് ബ്ലഡ് ഷുഗർ just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നിയുടെ 32 വർഷങ്ങൾ എന്ന സിറ്റി ന്യൂസ് പരമ്പരയിൽ പങ്കെടുത്ത അഭിപ്രായം പങ്കുവയ്ക്കുന്നത് റാന്നിയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ CJ ഈശോ സാറാണ്. റാന്നി SC ഹൈസ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററും ഗ്രന്ഥകാരനും റാന്നി YMCA പ്രസിഡന്റുമായ ശ്രീ CJ ഈശോ മികച്ച അധ്യാപകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.
റാന്നി താലൂക്ക് രൂപീകൃതമായിട്ട് ആഗസ്റ്റ് 1 32 വർഷം പൂർത്തിയായി. റാന്നിയുടെ സമഗ്ര വികസനം എന്നത് എത്രത്തോളം പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, വികസന പദ്ധതികൾ ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകൾ ഏതൊക്കെ, താലൂക്കിന്റെ മൊത്തമായ ആവശ്യങ്ങൾ പരാതികൾ എന്നിവയെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണവും ഒപ്പം ആവശ്യങ്ങളും പരാതികളും സ്വരുക്കൂട്ടി അത് ബന്ധപ്പെട്ടവരുടെ സ്വത്വര ശ്രദ്ധയ്ക്കും നടപടികൾക്കുമായി സമർപ്പിക്കുക എന്നതാണ് സിറ്റി ന്യൂസിന്റെ ഈ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ, കർഷകർ തുടങ്ങി ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഈ പരമ്പരയിലെത്തി തങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തി കടന്നുപോകുന്നുണ്ട്. റാന്നിയിലെ സാംസ്കാരിക പ്രവർത്തകനും ദീർഘകാലം റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്ററും മികച്ച അധ്യാപകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരം നേടിയ ശ്രീ CJ ഈശോയാണ് ഇന്ന് ഈ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. മികച്ച ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധേയനായ ഇദ്ദേഹം YMCA ഇതുവരെയുള്ള ചരിത്രമെഴുതുക എന്ന ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റാന്നിയുടെ കുടിയേറ്റ കാലം മുതൽ നാളിതുവരെയുള്ള റാന്നിയെ ഓർത്തെടുത്ത് റാന്നിക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളെയും വിലയിരുത്തി തന്റെ നിർദ്ദേശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഇദ്ദേഹം. കൃഷി ചെയ്യുവാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് റാന്നിയിൽ സംജാതമായിരിക്കുന്നത്. നല്ല റോഡുകൾ നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റാന്നിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല റോഡിൽ കൂടി സഞ്ചരിക്കുവാൻ കഴിയും. പക്ഷേ റാന്നിയിൽ കൂടി പോകുമ്പോൾ ആ റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണെന്നുള്ളത് പറയുന്നതിൽ യാതൊരു പക്ഷാന്തരവുമില്ല. ശുദ്ധജല ക്ഷാമം വളരെയധികം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് റാന്നി. സ്ത്രീകൾ മൺകലവും പേറി ശുദ്ധജലത്തിനു വേണ്ടി നാടാടെ സഞ്ചരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ അവസ്ഥ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുർഗതി. 15 വർഷങ്ങൾക്ക് മുൻപ് റാന്നിയിൽ ആരംഭിച്ച ആ പദ്ധതി പൂർണ്ണമായി സഫലമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നുവെങ്കിൽ നമുക്ക് ഉന്നത നിലവാരം പുലർത്തുന്ന ആശുപത്രികൾ താരതമ്യേന കുറവാണ്. ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥിതിയും പരിതാപകരമാണെന്നുള്ള പറയുന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. റാന്നിയിലെ മിനി സ്റ്റേഷൻ അതാരംഭിച്ചിട്ട് 10-15 വർഷങ്ങളായി, എങ്കിലും അതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ട്രഷറി കെട്ടിടം അതവൻ്റെ നോട്ടീസ് ബോർഡിൽ ട്രഷറി കെട്ടിടം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് റാന്നി എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. റാന്നിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഉത്തേജനം ലഭിക്കത്തക്കവണ്ണം, അതിന് പ്രോത്സാഹനം ലഭിക്കത്തക്കവണ്ണം, അതിൻ്റെ വേണ്ട ഒത്താശകൾ ലഭിക്കത്തക്കവണ്ണം ഈ പ്രകാരം ഒരു സംവാദം ക്രമീകരിക്കുവാനായിട്ട് CTTV തയ്യാറായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ലോകത്തെ 70 വർഷത്തോളമായി കരയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ആഗസ്റ്റ് 6. 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. 70,000+ ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് കരിഞ്ഞു ഭസ്മമായ ആ ദിവസം ലോകമെങ്ങും യുദ്ധവെറുക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്ന ദിവസം കൂടിയാണ്. ലോകത്തെ കാലങ്ങളോളം കരയിച്ച ഒരു ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിനം കൂടി കടന്നുപോയി. 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക പ്രയോഗിച്ച അണുബോംബ് ലോക ഗതിയെ തന്നെ മാറ്റിമറിച്ചു. 70,000+ ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് കരിഞ്ഞ് ഭസ്മമായി പോയ ദിവസം. തലമുറകളോളം നീണ്ട മഹാവ്യാധികൾ, യുദ്ധക്കൊതി പൂണ്ട ഒരു സാമ്രാജ്യ ശക്തി, മനുഷ്യകുലത്തിനാകെ നാശം വിതച്ച സമാനതകളില്ലാത്ത ഉദാഹരണമായി ഇന്നും വിങ്ങുന്ന ഓർമ്മയായി നിലനിൽക്കുകയാണ്. ഹിരോഷിമയിൽ അമേരിക്കയുടെ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് പതിച്ചപ്പോൾ 78,150 മനുഷ്യ ജീവനാണ് നിമിഷങ്ങൾക്കുള്ളിൽ കരിഞ്ഞ് ഭസ്മമായത്. എന്നാൽ ആണ്ടുകൾക്കിപ്പുറവും യുദ്ധമെന്ന ആശയത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? 2020 ആണവ യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകമെന്ന ലക്ഷ്യം കൈവരിക്കുവാൻ ഉദ്ദേശിച്ച് സജീവമായ ചർച്ചകളും മനസാക്ഷികളെ ഉണർത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളും ഒരു കോണിൽ നടക്കുന്നു. ആണവായുധങ്ങൾ നിരോധിക്കുകയും മാനവരാശിയുടെ സുരക്ഷ മുൻനിർത്തി ഹൃദയം തുറന്ന ചർച്ചകൾ വഴി അണുവായുധമുക്തമായ ഒരു ലോകം എന്ന സുന്ദര ലോകത്തെ നമുക്ക് സ്വപ്നം കാണാം. ഹിരോഷിമയുടെയും നാഗാസാക്കിയുടെയും നൊമ്പര സ്മൃതികൾ സമാധാന പ്രവർത്തനങ്ങൾക്കുള്ള ആക്കം വർദ്ധിപ്പിക്കലാവണം. നമുക്കും നമ്മുടെ കൊച്ചുനാടിനെ പറ്റി ചിന്തിക്കുവാൻ ഈ അവസരം ഇടയാകണം. ഒരു യുദ്ധം ഒന്നും നേടുന്നില്ല, പകരം ക്രൂരതകളുടെ കുറെ അടയാളപ്പെടുത്തലുകൾ മാത്രം അത് അവശേഷിപ്പിക്കും. നിരവധി തലമുറകളിലേക്ക് നീളുന്ന ദുരന്തത്തിന്റെ വിത്താണ് അതറിയുന്നത്. ആരും അത് ഓർക്കാറില്ലെന്ന് മാത്രം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് വലിയപള്ളി ഇടവകയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ റാന്നി
വലിയപള്ളി ഇടവകയുടെ അനുഗ്രഹത്തോടെ ആരംഭിച്ച പാലിയേറ്റീവ് ഭവന നിർമ്മാണ പദ്ധതിയുടെ സമർപ്പണവും ആംബുലൻസ് സേവനത്തിന്റെ സമർപ്പണവും പ്രഥമ ശുശ്രൂഷയും സമർപ്പണവും നടക്കുന്നു. പാലിയേറ്റീവ് ഭവന നിർമ്മാണ പദ്ധതിയുടെ സമർപ്പണം ആന്റോ ആന്റണി എംപിയും ആംബുലൻസിന്റെ സമർപ്പണം രാജു ബ്രഹാം എംഎൽഎയും പ്രഥമ ശുശ്രൂഷ സമർപ്പണം അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപോലത്തെയും നിർവഹിക്കും. Trine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. Maruti Alto 800 only for the first 10 purchases. Call 9349383837. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാണിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാണിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി കരിങ്കുറ്റി മേഖലയിൽ റോഡരികിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. വൈദ്യുതി ലൈനിനോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ കോതി മാറ്റാത്തതും അപകട ഭീഷണിയാണ്. റാന്നി ചെട്ടിമുക്ക് മുതൽ കരിങ്കുറ്റി വരെയുള്ള റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. 3 മാസം മുമ്പ് 11 kV ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഉയരം കൂടിയ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ പഴയ പോസ്റ്റുകൾ അതേപടി നിൽക്കുകയാണ്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പോസ്റ്റുകളാണ് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നത്. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ പോസ്റ്റുകളെ തൊട്ടുരുമയാണ് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പോകുന്നത്. പോസ്റ്റുകൾ മാറി സ്ഥാപിച്ച കരാറുകാരന്റെ ചുമതലയാണ് പഴയ പോസ്റ്റുകൾ നീക്കം ചെയ്യുക എന്നത്. ഉപയോഗയോഗ്യമായ പോസ്റ്റുകൾ KCB തിരിച്ചെടുത്ത് മറ്റിടങ്ങളിൽ സ്ഥാപിക്കാറാണ് പതിവ്. എന്നാൽ മാസങ്ങളായി ഈ പോസ്റ്റുകൾ ഇതേപടി നിൽക്കുകയാണ്. അതേസമയം റോഡരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വൈദ്യുതി ലൈനിനോട് ചേർന്ന് നിൽക്കുന്നതും അപകട ഭീഷണി ഉയർത്തുകയാണ്. റാന്നി വലിയ പാലത്തിന് സമീപം നിൽക്കുന്ന ബദാം മരങ്ങളുടെ ശിഖരങ്ങളാണ് വൈദ്യുതി ലൈനിൽ ചേർന്ന് നിൽക്കുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം ശിഖരങ്ങൾ കോതി മാറ്റണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലാ അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ സെമിനാറും ക്യൂസ് ഉപന്യാസ മത്സരങ്ങളും നടന്നു. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലാ അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പങ്കെടുപ്പിച്ച് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ സെമിനാറും LPUP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായി ക്വിസ് ഉപന്യാസ മത്സരങ്ങളും നടന്നു. റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ അനുസ്മരിക്കത്തക്ക ഒരു ജീവിത ശൈലിയുടെ ഉടമയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം അവർ. ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്നും ഒരു മനുഷ്യൻ എത്തിച്ചേരാവുന്ന ഏറ്റവും പരമാവധി ഔന്നത്യത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന്റെ ജീവിതചര്യ നമുക്ക് ഏതൊക്കെ ഒരു പാഠപുസ്തകം പോലെയാണ്. അതിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാനുണ്ട്. അദ്ദേഹം നൽകിയ സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ഒക്കെ എല്ലാ കാലത്തും അത് സ്മരിക്കപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ അനുകരണീയവുമാണ്. യുവശാസ്ത്ര അവാർഡ് നേതാവും റാന്നി സെന്റ് തോമസ് കോളേജ് ഫിസിക്സ് വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ MK സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്താണ് അദ്ദേഹത്തെ ഇത്രത്തോളം ഒരു വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കിയത് എന്നുള്ളത് നാം ഇന്നാളുകളിൽ ആലോചിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. നമുക്കറിയാം, അദ്ദേഹം ഇന്നത്തെ സമൂഹത്തിന് നേതൃനിരയിൽ എത്തുന്ന ആളുകളൊക്കെയും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിലൂടെ
ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ കാണാം, അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിൽ, അങ്ങനെ വിവിധ തലങ്ങളിൽ വ്യക്തി വൈഭവം പ്രകടിപ്പിച്ച വ്യക്തികളെ കാണാം. എന്നാൽ അബ്ദുൽ കലാമിനെ കുറിച്ച് നാം ആലോചിച്ചാൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വിവിധ സംഭാവനകൾ നൽകുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകൾ ഒരു വിശാലതയെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. റാന്നി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ പ്രസാദ് അധ്യക്ഷനായിരുന്നു. റാന്നി എ ഒ എ എൻ സലീം, റാന്നി ബി പി ഒ ടി പി രാധാകൃഷ്ണൻ, റാന്നി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എൻ ശിവൻകുട്ടി, എച്ച് എം ഫോറം കൺവീനർ പി ടി മാത്യു, സ്മിജു ജേക്കബ് മറ്റേക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. റാന്നി സർവീസ് സഹകരണ സംഘം ആഡിറ്റോറിയം, റാന്നി ഗവൺമെന്റ് എൽ പി എസ്, എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് ക്വിസ് ഉപന്യാസ മത്സരങ്ങൾ നടന്നത്. സിറ്റി ന്യൂസ് റാന്നി. ഒരു റാങ്കിംഗ് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് റാന്നി താലൂക്കിലെ വിമുക്ത ഭടന്മാർ റാന്നി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ച ഒരു റാങ്കിന് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജ്യത്തെ വിമുക്ത ഭടന്മാർ കുടുംബസമേതം സമരം ചെയ്തു വരികയാണ്. ഈ സമരത്തിന്റെ ഭാഗമായാണ് റാന്നി താലൂക്കിലെ വിമുക്ത ഭടന്മാർ റാന്നി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു. കഴിഞ്ഞ 55 ദിവസങ്ങളായി ഡൽഹി ജനറൽ മന്ദിരത്തിലെ ആഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാന്നി പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടക്കുന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ധർണ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകളുടെ സമ്മർദ്ദം മൂലമാണ് കേന്ദ്ര സർക്കാർ ഒരു റാങ്കിന് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതെന്ന് എം എസ് രാജേന്ദ്രൻ പറഞ്ഞു. കിട്ടാക്കടം ഇനത്തിൽ കോർപ്പറേറ്റുകളുടെ 5,00,000 കോടിയോളം രൂപ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാർ വിമുക്തഭടന്മാരുടെ പെൻഷൻ കാര്യത്തിൽ ഉദാസീനത പുലർത്തുകയാണെന്നും എം എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഇഴഞ്ഞു നിറങ്ങി അവർ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന സമീപനം നാം എല്ലാം കേട്ടു കണ്ടു അറിഞ്ഞു അനുഭവിച്ചു നിൽക്കുന്നവരാണ്. പക്ഷെ സൈനികർ എന്തുകൊണ്ട് ഈ അപകട ഗവൺമെന്റുകൾ മാറി മാറി ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ ഈ സമരത്തിന് പ്രേരിപ്പിച്ച പ്രധാന പ്രവിശ്യം. സ്വാഭാവികമായും രാജ്യത്തെ കോടീശ്വരന്മാരെ അല്ലെങ്കിൽ റാന്നി താലൂക്ക് എക്സ് സർവീസ് ലീഗ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഭാസ്കരൻ സി ടി, സെക്രട്ടറി ചാക്കോ ചാക്കോ, ക്യാപ്റ്റൻ എം ടി ജോൺ, ക്യാപ്റ്റൻ വി എൻ രാജപ്പൻ, മേജർ കെ വി തോമസ്, ടി എസ് മാത്യു, ടി എസ് സജി, പി എൻ കമലാസനൻ, ജോസഫ് നൈനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി താലൂക്കിൽ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ യോഗം ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 9-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് ഇട്ടിപ്പാറ വളഞ്ഞന്തുരുത്തിൽ ബിൽഡിംഗിൽ നടക്കുന്നതാണ്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം മുക്കാലിമൺ യൂണിറ്റിലെ അർഹരായ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം 25 ആഗസ്റ്റിന് നടക്കും. ഉദ്ഘാടനം എം എൽ എ രാജു ബ്രഹാം നിർവഹിക്കും. ചെട്ടിമുക്ക് ഹോളി ട്രിനിറ്റി ആശ്രമ ചാപ്പലിൽ 9 ആഗസ്റ്റ് ഞായറാഴ്ച പരുമല സെമിനാരി മുൻ മാനേജർ ഔഗൻ റമ്പാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ്. ആറന്മുള ചിലങ്ക ഡാൻസ് അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിമാസ കലാപരിപാടിയിൽ 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ അമ്പിളി മേനോൻ ചെന്നൈ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം ആറന്മുള ചിലങ്ക ഡാൻസ് അക്കാദമി അങ്കണത്തിൽ നടക്കുന്നതാണ്. പ്രവേശനം സൌജന്യമായിരിക്കും.
ഒരു ഇടവേള കൂടി. ശ്രീവത്സം ആയുർവേദ ഹോസ്പിറ്റൽ മച്ചന്നൂർക്കര എരുമേലി. ഡിസ്ക് തള്ളൽ, തേയ്മാനം, നട്ടെല്ല് വിളവ് ഇവ മൂലമുള്ള കൈകാൽ മരപ്പ് വേദനയും ആമവാദം, ചിക്കഗുനിയ മൂലമുള്ള സന്ധിവാദം, നാഡി തളർച്ച, പക്ഷാഘാതം, ചതവ്, ഉളുക്ക്, മർമ്മക്ഷതങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക ബുദ്ധിമുട്ട്, മൈഗ്രെയിൻ, അൾസറൈറ്റിസ്, കൊളൈറ്റിസ്, സോറിയാസിസ്, പഴകിയ രോഗങ്ങൾ, ഇവയ്ക്ക് വർഷങ്ങളായി ഫലപ്രദമായ ചികിത്സ നൽകുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായി തിരുമ്മ, വിവിധതരം കിഴികൾ, ധാരകൾ, പിഴിച്ചിൽ, പഞ്ചകർമ്മ ചികിത്സകൾ, ഇവ വളരെ ശാസ്ത്രീയമായി ചെയ്തു കൊടുക്കപ്പെടുന്നു. ശ്രീവത്സം ആയുർവേദ ഹോസ്പിറ്റൽ, മട്ടന്നൂർക്കര, എരുമേലി. ഫിസിഷ്യൻ ഡോക്ടർ രാജകുമാരൻ നായർ, BAM, DS. വാർത്തകൾ തുടരുന്നു. മലയാളത്തിന്റെ അനശ്വര നടൻ മുരളിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 6 വയസ്സ്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അഭിനേതാവിന് CCTV സ്മരണാഞ്ജലി. മലയാളത്തിൽ ഇപ്പോഴും മുരളിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നടനില്ല. പരുക്കൻ കഥാപാത്രങ്ങൾക്ക് തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ മുരളി ജീവൻ കൊടുത്തു. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ തന്റെ സാന്നിധ്യമറിയിച്ച മുരളി പിന്നീട് സ്വഭാവ നടനെന്ന രീതിയിൽ ശ്രദ്ധ നേടി. അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരമാണ് മുരളിയുടെ ആദ്യ റിലീസ് ചെയ്ത ചിത്രം. പഞ്ചാഗ്നി എന്ന സിനിമയിലെ വേഷമാണ് മുരളിക്ക് വഴിത്തിരിവായത്. ആധാരം എന്ന സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രത്തിലൂടെ നായകവേഷത്തിലും മുരളി തിളങ്ങി. നിയത്രധന്യ, ധനം, ദ കിങ്, അമരം, പത്രം, ചകോരം, വീരാളിപ്പട്ട്, അച്ഛൻ കൊമ്പത്ത്, അമ്മവരമ്പത്ത്, ലാൽസലാം, മീനമാസത്തിലെ സൂര്യൻ തുടങ്ങിയവയാണ് മുരളിയുടെ ശ്രദ്ധേയ ചിത്രങ്ങൾ. ആദവൻ എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. 2002 പുറത്തിറങ്ങിയ നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ മികച്ച അഭിനേതാവിനുള്ള ദേശീയ പുരസ്കാരം മുരളി നേടി. 4 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. 2009 ഓഗസ്റ്റ് 6 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മുരളി ഓർമ്മയായത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ സമ്മേളനവും സ്വാതന്ത്ര്യദിനാഘോഷവും 15 രാവിലെ 11 മുതൽ കോളേജിൽ നടക്കുമെന്ന് പ്രസിഡന്റ് രാജു ബ്രഹാം MLA സെക്രട്ടറി അഡ്വക്കേറ്റ് ശശി ഫിലിപ്പും അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിലും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിലും കോളേജിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുവിതാംകൂർ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ 8 രാവിലെ 10 രാമായണ സന്ദേശ സമ്മേളനം അങ്ങാടി PGT ഹാളിൽ നടക്കും. പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം അയരൂർ ജ്ഞാനാനന്ദാശ്രമം മഠാധിപതി സ്വാമി ചിത് ഭവാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. VP വിജയമോഹനൻ രാമായണ സന്ദേശം നൽകും. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വികസനത്തിന് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിയുവാൻ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുന്നു. ഇതിനായി 9 റാന്നി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആലോചന യോഗം നടക്കുമെന്ന് ആലച്ചൻ ആറൊന്നിൽ അറിയിച്ചു. യോഗത്തിൽ രാജു ബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. ആന്റോ ആന്റണി MP യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ ഉത്തരവാദികളായവർക്ക് എതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മന്ത്രിസഭ അറിയാതെ എടുത്ത തീരുമാനമാണ് ഇതെന്നും കോടിയേരി. വിദ്യാഭ്യാസ വായ്പ പിരിച്ചെടുക്കൽ രാജ്യത്തെ നമ്പർ 1 കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. റാന്നിയുടെ 32 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പര തുടരുന്നു. റാന്നിയുടെ കുടിയേറ്റ കാലം മുതൽ ഇതുവരെയുള്ള വികസനത്തെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ CJ ഈശോ വിലയിരുത്തുന്നു. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.